ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വേപ്പൂര് പുളിമോട്ടിക്ക് പോകാൻ നിൽക്കുക കേട്ടോ. എല്ലാവർക്കും പറഞ്ഞാൽ അറിയോ അറിയില്ല, പുളിമോട് എന്നാണ് അവർക്ക് പറയല്. വേപ്പൂര് എന്നാണല്ലോ നമ്മൾ കോമൺ ആയിട്ട് പറയല്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോണത്. ഞാനും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അവിടെ പോയപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും പാടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ എത്തിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. വെറുതെ ട്രാവൽ ചെയ്യണ വീഡിയോ എടുക്കണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ കാണിച്ച് ബോറാക്കണ്ടല്ലോ. എത്തിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാണ് അതിൻ്റെ എൻട്രി ചെയ്യണ ഭാഗം, ഇതാണ് കേട്ടോ. അവിടുത്തെ റോഡ് കുറച്ച് ഭയങ്കര എന്താ പൊട്ടി പൊളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഫോണൊക്കെ നല്ലോണം ഷെയ്ക്കായി. അങ്ങനെ നമ്മൾ അകത്തേക്കെത്തി വണ്ടി പാർക്ക് ചെയ്യുക, എല്ലാ സ്ഥലം നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ഇങ്ങനെ കുറേ നടന്ന് പോകാണ്ടല്ലോ. അപ്പോൾ നടന്ന് പോകുമ്പോൾ എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങാൻ കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ആ പുളിമുട്ടായി കണ്ടപ്പോൾ അത് വാങ്ങിയതാണ്, കുറേ ആയി തിന്നിട്ട്. അപ്പോൾ അത് വാങ്ങാലോ കരുതി അത് വാങ്ങിയിട്ട് ഇങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇവിടുന്ന് കുറേ അങ്ങോട്ട് അങ്ങനെ നടന്ന് പോകാണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് എന്താ കുറേ ആളുകളൊക്കെ കാണാൻ വന്നതുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടത്താൻ തുടങ്ങി. അങ്ങനെ നടക്കുകയാണ്, നല്ല സൺസെറ്റ് അന്ന് കണ്ടു കേട്ടോ. അടിപൊളി വ്യൂ, നല്ലൊരു ഓറഞ്ച് കളറായിട്ടുള്ളൊരു സൺസെറ്റ് അന്ന് കണ്ടു കേട്ടോ. നല്ല ഫുള്ളായിട്ട് കാണാൻ പറ്റി. അങ്ങനെ എന്താ വേപ്പൂര് കണ്ടോൽക്ക് അറിയാൻ മതിയാവും, കാണാത്തവർക്ക് എങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, വേപ്പൂര് ഒരു ഭാഗത്ത് കടലും മറ്റേ ഭാഗത്ത് കായലും ആയിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗം കടലായിട്ടാണ് കിടക്കുന്നത്. അവിടെ കുറേ കല്ലുകൾ പാറകൾ ഇങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ അവർ കണ്ടത്തെ കരുതിയിട്ടാണ് കേട്ടോ പറയുന്നത്. കണ്ടവർക്ക് പിന്നെ അറിയാൻ മതിയാവുമല്ലോ. അപ്പോൾ എന്താ ഇങ്ങനെ പാറകളായിട്ട് രണ്ട് സൈഡിന് പാറകളുണ്ട്. ഈ ഭാഗം വരുന്നത് കായലായിട്ട് കായൽ പോലെയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നത് അപ്പുറത്ത് കൂടെ റോഡ്, അവിടെ എന്തോ അവിടെയും കാണാൻ കുറേ ആളുകളുണ്ട് കേട്ടോ. അവിടേക്ക് ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല. അവിടെയും കുറേ ആളുകൾ വണ്ടി വന്ന് പാർക്ക് ചെയ്യണം, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ചെന്നത് കറക്റ്റ് സൺസെറ്റിൻ്റെ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്പീഡ് കൂട്ടിയെടുത്തതാണ്. സൺ എന്താ കടലിക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. സാധാ ഫോണിൽ എടുക്കുന്നതായതുകൊണ്ട് അത്ര ക്ലിയറുള്ളൂ കിട്ടിയത്. പക്ഷെ നല്ല രസം തന്നെയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സൂര്യന് കടലിലേക്ക് പോയി. പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ്. എന്താ അങ്ങനെ കുറേ ആളുകൾ തിരിച്ച് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുറേയൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാണുന്ന ദൂരെ കാണുന്ന ഒരു കറുപ്പ് സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്താണ് മറ്റേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നല്ല വ്യൂ പോയിൻ്റാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും പറയും ഡോൾഫിൻ ഉണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ മുമ്പ് പോയപ്പോഴൊക്കെ ഞാനും കണ്ടിരിക്കണം കേട്ടോ. പക്ഷേ അത് ഒറിജിനലായിട്ട് ഡോൾഫിൻ ആണോ എന്താ ഒന്നും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതിനെ ഇതിൽ കാണുന്ന കണ്ടു, ആ ഒരു സൈഡിലായിട്ടൊരു ബ്ലാക്ക് കളറിൽ കാണുന്നില്ല വള്ളത്തിൽ, ചെറുതായിട്ടൊരു ഭാഗം മാത്രം കാണുന്നുള്ളൂ. അതാണ് എന്താ ഡോൾഫിന് പറയുന്ന സാധനം കേട്ടോ. അത് ഡോൾഫിൻ ആണോ എന്താണ് ശരിക്കും എന്താ എനിക്കറിയില്ല. എല്ലാവരും പൊതുവേ ഡോൾഫിൻ എന്നാണ് പറയണത്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇങ്ങനെ കാണുന്നത്, ഫുള്ളായിട്ട് എന്താ ഇങ്ങനെ മേലേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞേതായിട്ടുള്ളൊരു ഭാഗം കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കിട്ടിയപ്പോൾ അങ്ങനെ കാട്ടിത്തന്നത്. എന്താണ് ഡോൾഫിൻ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്താ ഒന്നും അറിയില്ല കേട്ടോ. കറക്റ്റായിട്ട് എന്താ അറിയില്ല. ആ കറുപ്പ് ഭാഗം, ദൂരെ കാണുന്ന കറുപ്പ് ഭാഗം അതാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ പുളിമുട്ടായിയൊക്കെ തിന്ന് കഴിഞ്ഞ് ഇതൊക്കെ മീൻ പിടിക്കാൻ പോയ തോണി തിരിച്ച് വരികയാണ് കേട്ടോ. കുറേ ആ മീൻ പിടിക്കാൻ പോണ തോണികളുണ്ടാവുമല്ലോ. അപ്പോൾ അതിങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുക പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അതിനെ മറ്റേ ആ ഡോൾഫിനെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കൊടുക്കാനോ ഒന്നും ഇല്ലതില്ല. ഞങ്ങൾ അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ അപ്പോഴാണ് തോണികൾ ഇങ്ങനെ തിരിച്ച് വരുന്നത്. ഇവിടെ ഇരുന്നാൽ തന്നെ ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് വരുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ലൈറ്റ് ഹൗസ് കാണാം. ഈ നേരത്തെ ഒരു ഈവനിങ് ടൈമിൽ വരണം, എന്നാലേ ഉള്ളൂ നല്ല രസത്തിൽ കാണാൻ പറ്റും. അത് കണ്ടില്ലതാണ് ലൈറ്റ് ഹൗസ് കാണുന്നത്. അത് മറ്റേ വണ്ടികളൊക്കെ ജങ്കാറിൽ പോയിട്ട് ഇറങ്ങണതാണ് കേട്ടോ അപ്പുറത്തേക്ക്. അവിടെ ജങ്കാറിൽ പോയിട്ട് അവിടുത്തെ വ്യൂ കാണാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല, അപ്പോൾ കറക്റ്റ് എന്താ എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ എന്താ അവിടെ ലാസ്റ്റ് അറ്റം പോവാലോ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകും, പിന്നെ നടക്കൽ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എന്താ കുറേ ഇരുടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോവല്ലേ പറഞ്ഞിട്ട് വീട്ടിലെത്തണമല്ലോ, അപ്പോൾ നമുക്ക് തിരിച്ച് പോവുക പറഞ്ഞിട്ട് തിരിച്ച് നടക്കുക കേട്ടോ. എന്താ അവിടെ അറ്റം പോകണ്ട പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടക്കുക. അപ്പോൾ ബാക്കൊക്കെ നോക്കിയപ്പോൾ നല്ല വ്യൂവിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കി നടക്കുകയാണല്ലോ. അപ്പോൾ ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു എന്താ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയിട്ട് ഇത്ര നല്ല സൂപ്പറായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താ സമയം പോകുന്തോറും ഇതിൻ്റെ എന്താ കളർ ഇങ്ങനെ ഡാർക്ക് ഡാർക്കായി വന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു എന്താ സമയത്ത് ഇതിങ്ങനെ എന്താ എന്താ പറയുക, സമയം കഴിയും തോറും ഈ കളറിങ്ങനെ ഡാർക്ക് ഡാർക്കായിട്ട് അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ കേട്ടോ. അപ്പോൾ അഥവാ പോണോലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെയിലൊക്കെ പോയിട്ട് ഒരു ഈവനിങ്ങിന് പോകാൻ നോക്കുക കേട്ടോ. ഈ ഭാഗമൊക്കെ കണ്ടില്ലേ ഇരുട്ടായി കിടക്കുക, ആ ബാക്ക് ഭാഗം മാത്രം നല്ലൊരു കളർഫുള്ളായിട്ടും ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നാൽ ഇരുട്ടായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഈ സമയമൊക്കെ ആയപ്പോഴത്തിന് ആൾക്കാരെ കൂടിട്ടോ. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഏകദേശം എന്താ പോയി ആ ഫസ്റ്റ് ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തിന് തന്നെ ഇങ്ങനത്തെ ഒരു കളറായിട്ടോ, നല്ല നമ്മൾ ഫോണിൽ കാണുന്നില്ലാറ് ഭംഗിയുണ്ടേനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടേനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ട് കാണാം കേട്ടോ ഇങ്ങനെ, അത്രക്ക് സൂപ്പറേനെ. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ അതേമാതിരി ഇരിക്കാനുള്ളൊരു സെറ്റപ്പും ഉണ്ട് കേട്ടോ, അവിടെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു സ്ഥലമുണ്ട്, അത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യൂല ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് അവിടെ നിന്നിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോഴൊക്കെ കളറ് കണ്ടില്ല ഡാർക്കായി വന്നിട്ടോ. അതൊക്കെ കുറേ കുട്ടി കുട്ടി ഷോപ്പുകളാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ജങ്കാറ് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഒരുപാട് കാണിച്ചു തരാൻ എഴുതിയിട്ടാണ്. പിന്നെ അതേമാതിരി കുട്ടി കുട്ടി ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.